ഇപ്പോൾ മാധ്യമങ്ങളെ മറുകരയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എസ്കവേറ്റർ ഇപ്പോൾ ആ ഭാഗത്തു നിന്ന് ഇറക്കാനുള്ള ശ്രമമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ മാധ്യമ പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ടോ അതോ ഉപകരണങ്ങൾ മാത്രം മാറ്റാനാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ, ആ മേഖലയിൽ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചുള്ള സെർച്ച് ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ അവിടെ അത്തരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇളവ് വരുത്തുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നിലവിൽ അവിടെ നിന്നും മാറണമെന്നുള്ള നിർദ്ദേശം കൃത്യമായി നൽകുന്നുണ്ട്. ക്യാമറയ്ക്ക് മുൻപിലേക്ക് അടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തുന്ന കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് കരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഭൂമ എക്സ്കവേറ്റേഴ്സ് ഉൾപ്പെടെ മണ്ണ് നീക്കുന്ന നടപടികൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നേവി സംഘവും കൂടി മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ മറ്റ് സേനാവിഭാഗങ്ങളെല്ലാം തന്നെ ആ മേഖലയിലേക്ക് കടന്നു പോവുകയും അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സജീവമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം പറയാൻ കഴിയുക. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. ഇടവിട്ടുള്ള ചെറിയ മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ആ പ്രദേശത്തേക്ക് ദുരന്തബാധിത മേഖലയിലേക്ക് പോയപ്പോഴും കണ്ട കാഴ്ച എന്ന് പറയുന്നത് മണ്ണിടിഞ്ഞു വന്ന ആ മലയടിവാരത്ത് ചെറിയ നീർച്ചാലുകൾ രൂപപ്പെടുകയും അവിടെ വലിയ രീതിയിലുള്ള വെള്ളം ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മഴ കനത്തു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പെട്ടെന്ന് തന്നെ വെയിലുദിക്കുകയും അതേസമയം ആ വെയിൽ മാഞ്ഞ മഴയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉത്തരകന്നഡ ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് നദിയിൽ അത്തരത്തിൽ നേവി ടീമിനുൾപ്പെടെ സെർച്ച് നടത്തുന്നതിനേക്ക് കൂടി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് അതിൻ്റെ അടിത്തട്ടിലേക്ക് പോകേണ്ടതുണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും. അത്തരത്തിൽ ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമായിരിക്കും പ്രാഥമികമായി നമുക്ക് അർജുന വാഹനത്തിനകത്ത് തന്നെ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത കൈവരുത്താൻ കഴിയുക. അത് എളുപ്പത്തിൽ കൈവരുത്തണമെന്നുണ്ടെങ്കിൽ ഈ നേവി ടീമിന് അടിത്തട്ടിലേക്ക്, ഈ ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിന് ഉതകുന്ന സാഹചര്യം രൂപപ്പെടണമെന്നുള്ളതാണ്. അല്പം മുൻപ് ദൃശ്യങ്ങളിൽ പ്രകടമായോന്ന് എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ വെയിലുദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ക്ലൈമറ്റിൽ പെട്ടെന്ന് ചേഞ്ച് വീണ്ടും വരികയാണ്. അന്തരീക്ഷം മൂടിക്കെട്ടി തന്നെ നിൽക്കുന്ന സ്ഥിതിവിശേഷം പൊതുവെ ഉണ്ട് താനും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ കോഴിക്കോട് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ അങ്കോലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് അവരെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മീഡിയ ബ്രീഫിംഗ് ഇന്ന് പല ഘട്ടങ്ങളിലായി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാർവാർ MLA നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മണിക്കൂറുകൾ ഇടവിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ നൽകാമെന്നുള്ളതാണ്. അവിടേക്ക് പ്രവേശനം താൽക്കാലികമായി നിയന്ത്രിക്കപ്പെട്ടതിനാൽ തന്നെ ആ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് റിപ്പോർട്ടിംഗ് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയൊക്കെ അത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതലായി പ്രവർത്തിപ്പിക്കുന്നത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം അതിൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണതോതിൽ പകർത്താൻ കഴിയുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇനി ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായി അവിടെ നിന്നും ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാറുണ്ടായിരുന്നു. അതും ഇന്ന് സാധ്യത തുലവും തുച്ഛമാണ്. കാരണം മൊബൈൽ ഫോണുകൾ അവിടെ പ്രവർത്തിപ്പിക്കുന്നതിനും നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ കരസേനയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ അവിടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പറഞ്ഞതുപോലെ ഭൂമ എക്സ്കവേറ്റേഴ്സും ഒപ്പം തന്നെ മറ്റ് ഹിറ്റാച്ചികളുടെയും നേതൃത്വത്തിൽ ആ മേഖലയിൽ നിന്ന് മണ്ണ് നീക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. 60 ഫീറ്റ് ഭൂമാണ് ആ എക്സ്കവേറ്ററിന് ഉള്ളത്. അത് മാക്സിമം വെള്ളത്തിലേക്ക്, അതായത് കരയിൽ നിന്നുകൊണ്ട് തന്നെ നദിയുടെ താഴെ ഭാഗത്തേക്ക് അടിത്തട്ടിലേക്ക് മണ്ണ് ഇളക്കി നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ആ ഭൂമ കൃത്യമായി തന്നെ ആ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ റിവർ ബെഡ് രൂപീകരിച്ചുകൊണ്ട് അത് താഴ്വാരത്തേക്ക് ഇറങ്ങി നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് മണ്ണ് നീക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, അതായത് ഈ ശിരൂരിലെ നിലവിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് അല്പമെങ്കിലും ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഏത് സമയത്തും മഴയുണ്ടായേക്കാവുന്ന ഒരു അന്തരീക്ഷ സ്ഥിതി വിശേഷം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മഴയാണെങ്കിൽ ഈ നദിയിലെ ഒഴുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേവി ടീമിന് ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പുറത്തുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ സൂചിപ്പിച്ചതുപോലെ MR ഇന്ദ്രബാലൻ അദ്ദേഹത്തിൻ്റെ ടീം ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ
ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ചിനെ കൂടി അത് ബാധിക്കുമെന്നുള്ളതാണ്. കനത്ത മഴ അത്തരത്തിൽ ആ ഒരു സെർച്ചിനെ കൂടി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇന്ന് ദൗത്യം പൂർണ്ണ തോതിലേക്ക് എത്തും, ദൗത്യം ഇന്ന് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത്തരത്തിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നതും, അത് സംഭവിക്കുമെന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ മേഖലയിൽ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നമ്മൾ ലൈവ് ആരംഭിച്ച ആ ഘട്ടം മുതൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. 7 മണി സമയത്ത് തന്നെ കൃത്യമായി ആർമിയുടെ ടീം ഇവിടേക്ക് കടന്നു പോകുന്നതും നമ്മൾ കണ്ടു. പിന്നീട് SDRF ഉൾപ്പെടെയുള്ള മറ്റ് സേനാവിഭാഗങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള DSP ഉദ്യോഗസ്ഥർ ഈ ഒരു മേഖലയിലേക്ക്, ദുരന്തബാധിത മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാം തന്നെ കൈമേ മറന്ന ഒരു പ്രവർത്തനം ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ട്, ആത്യന്തികമായ ഒരു റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഷിരൂരിൽ തുടരുന്നത്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ വാഹനത്തെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കാനോ അല്ലെങ്കിൽ അർജുനെ ആ വാഹനത്തിൻ്റെ കേബിനിൽ നിന്നടക്കം കണ്ടെത്താനോ കഴിയുകയാണെങ്കിൽ പ്രാഥമികമായി നൽകേണ്ട മെഡിക്കൽ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ അരുൺ പറഞ്ഞല്ലോ, ഈ ആംബുലൻസ് കുറേ ദിവസമായി ഇവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ സജ്ജീകരണങ്ങൾ വേണമെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള ആംബുലൻസുകൾ ഈ മേഖലയിൽ ഇതിനോടകം തന്നെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇതിനോടകം നീങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഓരോ മിനിറ്റിലുള്ള ചലനങ്ങളും അതിൻ്റെ ഓരോ മിനിറ്റിലുള്ള പുരോഗതിയും ഒക്കെ കൃത്യമായി അങ്കോലയിലെ ക്യാമ്പ് ഹൗസിലിരുന്ന ഈ ജില്ലാ കളക്ടർ അടങ്ങുന്ന സംഘം കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയം കഴിഞ്ഞതോടുകൂടി തന്നെ നമുക്ക് ഒരു നല്ല റിസൾട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ നിന്നും ഇപ്പോൾ പങ്കുവയ്ക്കാനും കഴിയും. അരുൺ.